ഹലോ ഗൈസ്, ദാ ഈ ഒരു കുരിപ്പ് എവിടുന്നോ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്തേക്ക് വന്നതാണ്. സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയായിട്ടാണ് വന്നത്. എന്താ സാധനം എന്ന് നമ്മുടെ ചക്കര തന്നെ പറയും. പഞ്ഞിമിഠായി. അതെ, എന്റെ ഫേവറേറ്റ്. പഞ്ഞിമിഠായി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമ്മള് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ വാങ്ങിച്ചു നടക്കുന്ന അതൊരു നൊസ്റ്റു ആണ് സത്യം പറഞ്ഞാല്. അപ്പം ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയൂല. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഉണ്ടാക്കിയാൽ അത് ശരിയാവുന്നു ഉറപ്പില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് നല്ലോണം ചൂടായതിനു ശേഷം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കടലമാവാണ് കേട്ടോ. തീ ഒട്ടും വേണ്ട. ഓവർ തീ ഉണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. എന്നിട്ടൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. കടലമാവ് ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. അതിന്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് റോസ്റ്റായി ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ കടലമാവ് എടുത്തത് അതിന്റെ ഡബിള് മൈദ, അതുകൂടെ ഒന്ന് നല്ലോണം ഇളക്കി പച്ചമണം മാറുന്ന വരെ ആക്കിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരും. കുറച്ച് സമയം ഞാൻ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഏലക്ക പൊടിയാണ് കേട്ടോ. ഏലക്ക പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഈ രണ്ട് പൊടികളും നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി ഈ പൊടി നമുക്ക് ചൂടോടെ തന്നെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ പണി എന്തായാലും ചക്കര വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല നൈസ് പൗഡർ ആയി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അരിച്ച് നമ്മളത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി. നെയ്യ് തടവാൻ വേണ്ടി നെയ്യ് എടുത്തപ്പോഴാണ് നെയ്യ് അതിൽ കാലിയായി നിറഞ്ഞത്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് വിചാരിച്ച് ഉള്ളത് ഞാൻ അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലൊരു കഷ്ണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നെയ്യ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ആ പേപ്പർ അതിൽ നിന്ന് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ഞിമിഠായിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ പഞ്ചസാര അല്ലേ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കാം. കാരമലാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ആ ഒരു പാകത്തിന് എടുക്കണം, എന്നാലേ പഞ്ഞിമിഠായി റെഡി ആയി കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കറക്റ്റ് പാകം ഏതാണെന്ന് അറിഞ്ഞുകൂടാ. വീഡിയോ ഒക്കെ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടെത്താൻ പറ്റി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാമെന്നാണ്. ഞാൻ ഈ ഒരു പാകത്തിനാണ് കേട്ടോ എടുത്തത്. എടുത്തിട്ട് നമ്മൾ നെയ്യൊക്കെ തടവി വെച്ച ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഈ കാരമൽ ഒരു ബോളാക്കി എടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ആക്കിയെടുക്കണം. അതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു പരിവായി കിട്ടും. പക്ഷേ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങ് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ ഒട്ടിപ്പിടിച്ച് പോവും, നമുക്ക് കൈ കൊണ്ട് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ആ പേപ്പറിൻ്റെ 4 സൈഡൊന്നും ഇത് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ഒരു ബോൾ പരുവത ഇതുപോലെ ആക്കി എടുക്കണം. ഇങ്ങനെ ആക്കി വെച്ചാൽ പോരാട്ടോ, ഇത് കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റണം. ആ തവിയിൽ എണ്ണയൊക്കെ തടവിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ ആക്കുന്നത്. അങ്ങനെ അവസാനം ഞാനത് കയ്യിലെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ നമ്മുടെ തുണിയൊക്കെ അലക്കിയാൽ ഇങ്ങനെ പിഴിയൂലേ, അതുപോലെ 2-3 വട്ടം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇത് 2-3 വട്ടം പിഴിയുമ്പോൾ തന്നെ അതിനൊരു കളർ ചേഞ്ച് വരും. കളർ മാറ്റം വന്നതിന് ശേഷം ഇത് 2 സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു വളയം പോലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ തന്നെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച ആ പൗഡർ ഉണ്ടല്ലോ അതിലിട്ടിട്ട് നല്ലോണം അതിൻ്റെ മേളിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മൾ ചുറ്റിച്ച് എടുക്കുക, വീണ്ടും പൊടിയിലിട്ടൊന്ന് കുഴയ്ക്കുക, വീണ്ടും ഇതുപോലെ ചുറ്റിക്കുക, വീണ്ടും കുഴയ്ക്കുക. അങ്ങനെ ആക്കി ആക്കി എടുക്കുമ്പോഴാണ് ഇത് നല്ല നൂൽ പരുവായി വരിക കേട്ടോ. നമ്മൾ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഓർഡർ ഉണ്ടല്ലോ അത് ഒരിക്കലും തെറ്റിപ്പോവരുത്. അത് ആ ഒരു കറക്റ്റ് ഓർഡർ തന്നെ പിടിക്കാൻ വേണ്ടി നോക്കുക. അതായത് നമ്മൾ പൊടിയിലിട്ട് കുഴയ്ക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയി പോവരുത് കേട്ടോ. എനിക്ക് അവസാനം പറ്റിയത് അതാണ്. എൻ്റെ ആ ഒരു പിടുത്തം കംപ്ലീറ്റ് വിട്ടുപോയിട്ടോ. ഒരു പരിധി വരെ ഇത് റെഡിയായി വന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു പഞ്ഞിമിഠായിയുടെ ആ ഒരു സ്ട്രക്ചർ എത്തി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവസാനത്തേക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ.
അവസാനത്തെ ഈ ഒരു കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഇത് ഏകദേശം റെഡി ആയി വരുന്നുണ്ട്, നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ആയിരുന്നു മുഖത്ത്. പിന്നെ എന്താണ് പറ്റിയതെന്ന് നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞിരി. എനിക്ക് തോന്നുന്നു അവസാനത്തേക്ക് എൻ്റെ ആ ഓർഡറൊക്കെ ഡിസോർഡർ ആയിപ്പോയി, എൻ്റെ ആ പിടുത്തൊക്കെ മാറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോയതായിരിക്കാം ഇങ്ങനെ ആവാൻ വേണ്ടി കാരണം. അവസാനത്തെ ആ കോലാണ് ഇട്ടത്. പക്ഷെ ഞാൻ കഴിച്ചു നോക്കി, കഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ എക്സാക്റ്റ് ആ പഞ്ഞിമിഠായിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഒരു കഷ്ണം ഞാൻ ചക്കരയുടെ വായയിലും കുത്തി തിരികെ കൊടുത്തു, എന്നിട്ടൊരു വാണിംഗ് കൂടെ കൊടുത്തു, മേലാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞ എൻ്റെ അടുത്ത് എൻ്റെ പരിസരത്ത് പോലും വന്നു വരുത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.